ഹായോൾ നമ്മൾ ഒരു ആംബ്ലിഫെയറിൻ്റെ കൺസ്ട്രക്ഷൻ പാർട്ടും ഫ്രീക്വൻസി റെസ്പോൺസും അതേപോലെ ബയസിംഗ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു സോ ടുഡേ വി ആർ ഡിസ്കസിങ് അബൗട്ട് സ്മാൾ സിഗ്നൽ അനാലിസിസ് ഓഫ് ബി ജെ ടി അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഈ ഒരു ക്ലാസ് നമുക്ക് ഒരു ആംബ്ലിഫെയറിൻ്റെ ടോട്ടൽ റെസ്പോൺസിനെ അല്ലെങ്കിൽ ടോട്ടൽ അനാലിസിസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം അതാണ് ഡി സി അനാലിസിസും അതേപോലെ എ സി അനാലിസിസും അല്ലെങ്കിൽ ഡി സി റെസ്പോൺസെന്നും എ സി റെസ്പോൺസെന്നും രണ്ടായിട്ട് തിരിക്കാം നമ്മൾ ഈ ബയോസിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡി സി അനാലിസിസിലാണ് പോകുന്നത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എ സി അനാലിസിസിനെ പറ്റിയാണ് സോ വി ക്യാൻ ഫർദർ ക്ലാസിഫൈ അവർ എ സി അനാലിസിസ് ഇൻ ടു പാർട്സ് സ്മാൾ സിഗ്നൽ അനാലിസിസ് ആൻഡ് ലാർജ് സിഗ്നൽ അനാലിസിസ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് സ്മാൾ സിഗ്നൽ അനാലിസിസിലാണ് കേട്ടോ ലാർജ് സിഗ്നൽ അനാലിസിസ് എന്ന് പറയുന്നത് ലാർജ് സിഗ്നൽ ആംബ്ലിഫേസിന്റെ കേസിലാണ് ലാർജ് സിഗ്നൽ അനാലിസിസ് വരുന്നത് ലാർജ് സിഗ്നൽ ആംബ്ലിഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ആംബ്ലിഫേസ് ആണ് പവർ ആംബ്ലിഫേസ് ആണ് ലാർജ് സിഗ്നൽ ആംബ്ലിഫേസ് ആ പവർ ആംബ്ലിഫേസിൻ്റെ കേസിലാണ് നമ്മൾ ഇത് വരുന്നത് ലാർജ് സിഗ്നൽ അനാലിസിസ് വരുന്നത് സോ വി ആർ ഫോക്കസിങ് ഓൺ സ്മാൾ സിഗ്നൽ അനാലിസിസ് പിന്നെ വേറൊരു കാര്യം നമുക്ക് ഈ സ്മാൾ സിഗ്നൽ അനാലിസിസിൻ്റെ കേസിൽ നമുക്ക് വി ഡോണ്ട് വറി അബൌട്ട് ദ ഓപ്പറേറ്റിംഗ് നമുക്ക് നമുക്കിതിൻ്റെ ഒരു ട്രാൻസിസ്റ്ററിനെ നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റിൻ്റെയൊക്കെ കാര്യം പഠിച്ചിരുന്നു എന്ന് വെച്ചാൽ ഒരു ട്രാൻസിസ്റ്ററിനെ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ വി ഹാവ് ടു ഫിക്സ് ദ ക്യൂ പോയിന്റ് ഇൻ ദ ആക്റ്റീവ് റീജിയൺ അല്ലേ നമുക്ക് ക്യൂ പോയിന്റ് ആക്റ്റീവ് റീജണിൽ ഫിക്സ് ചെയ്യണം അത് നമ്മൾ സ്മാൾ സിഗ്നൽ അനാലിസിസിൻ്റെ കേസിലാകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റിനെ പറ്റി നമുക്ക് വറി ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ നമ്മൾ ലാർജ് സിഗ്നൽ ആംബിൾഫേഴ്സിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും ഈ ക്യൂ പോയിന്റിനും കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിക്കും അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇഫ് യു യൂസ് എ ലാർജ് സിഗ്നൽ നമ്മളൊരു ലാർജ് സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഈ ഒരു ട്രാൻസിസ്റ്ററിലോട്ട് വരുന്ന ഈ ഒരു ട്രാൻസിസ്റ്ററിലോട്ട് വരുന്ന ബേസ് കറണ്ടിനും എന്ത് സംഭവിക്കും ഇൻക്രീസ് സംഭവിക്കും ദാറ്റ് മീൻസ് ഐ ബി അവർ ഐ ബി ഇൻക്രീസൈബിൻക്രീസ് ചെയ്യുന്നു വെൻ ഐ ബി ഇൻക്രീസേസ് ഐ സി വിനോദെന്ന് പറയുന്നത് എന്താണ് ഐ സി സിക്വൽ ടു ബിറ്റ ടൈംസ് ഐ ബി ആണ് അല്ലേ അന്നേരം നമ്മൾ ലാർജ് സിഗ്നലിൻ്റെ കേസിൽ ലാർജ് സിഗ്നൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു അന്നേരം കളക്ടർ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ കറണ്ടിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഐ സി സിക്വൽ ടു ബിറ്റ ടൈംസ് ഐ ബി ആണ് സോ എന്തും ഇൻക്രീസ് ചെയ്യുന്നു ഐ സിയും എന്ത് ചെയ്യുന്നു ഇൻക്രീസ് ചെയ്യുന്നു So... ഐ സിക്ക് ഈ ഒരു ഇൻക്രീസ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് സംഭവിക്കുന്നതുകൊണ്ട് ക്യൂ പോയിൻറ്റിനും എന്ത് സംഭവിക്കുന്നു ചേഞ്ചസ് സംഭവിക്കുന്നു ബട്ട് ഇൻ ദ കേസ് ഓഫ് സ്മാൾ സിഗ്നൽ അനാലിസിസ് വി എസ് ഇസ് സ്മാൾ നമ്മൾ ഈ കൊടുക്കുന്ന സിഗ്നൽ വോൾട്ടേജ് എന്ന് പറയുന്നത് സ്മാൾ സിഗ്നൽ അനാലിസിസിൻ്റെ കേസിൽ വി എസ് എന്ന് പറയുന്നത് എന്താണ് വി എസ് എന്ന് പറയുന്നത് ഒരു സ്മാൾ വാലിയാണ് അന്നേരം വി എസ് സ്മാൾ വാല്യൂ ആയതുകൊണ്ട് ഐ ബിക്ക് എന്ത് സംഭവിക്കുന്നില്ല ഐ ബിക്ക് ആ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും സംഭവിക്കുന്നില്ല ഐ ബിക്ക് ചേഞ്ച് സംഭവിക്കാത്തതുകൊണ്ട് എന്താ ഐ സിയും എന്തായിട്ട് തന്നെ നിൽക്കും കോൺസ്റ്റൻറ്റായിട്ട് തന്നെ നിൽക്കും സോ അവിടെ നമ്മൾ സ്മാൾ സിഗ്നൽ അനാലിസിസിന്റെ കേസിലോട്ട് വരുമ്പോഴത്തേക്കും എന്ത് അഫക്റ്റ് ചെയ്യുന്നില്ല ഈ ക്യൂ പോയിന്റിന് എന്ത് ചെയ്തു സംഭവിക്കുന്നില്ല ചേഞ്ചസ് സംഭവിക്കുന്നില്ല അന്നേരം സ്മാൾ സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആ സിഗ്നലിൻ്റെ മാഗ്നിറ്റ്യൂഡെന്ന് പറയുന്നത് ട്രാൻസിസ്റ്ററിനെ ആക്റ്റീവായി ആക്റ്റീവ് റീജിയണിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ആയിട്ടുള്ള സ്മാൾ വോൾട്ടേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്മാൾ സിഗ്നൽ എന്ന് പറയുന്നത് സോ വി ക്യാൻ ഡിഫൈൻ സ്മാൾ സിഗ്നൽ ദ സ്മാൾ സിഗ്നൽ ഇസ് എ സിഗ്നൽ ഹാവിങ് മാഗ്നിറ്റ്യൂഡ് സഫിഷ്യൻലി സ്മാൾ ടു കീപ് ദ ട്രാൻസിസ്റ്റർ ഇൻ ആക്റ്റീവ് റീജ്യൺ എന്ന് നമുക്ക് പറയാം വൈ ഇൻ ആക്റ്റീവ് റീജ്യൻ എന്താ നമ്മൾ ആക്റ്റീവ് റീജ്യണി യൂസ് ചെയ്യുന്നത് നമ്മൾ ബയാസ് ചെയ്യുന്നത് നമുക്ക് ട്രാൻസിസ്റ്ററിനെ എന്തായിട്ടാണ് ഇവിടെ ഫംഗ്ഷൻ ചെയ്യിപ്പിക്കേണ്ടത് ആപ്ഡിഫെയർ ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യിപ്പിക്കേണ്ടത് ഫോർ ട്രാൻസിസ്റ്റർ ടു വർക്കേഴ്സ് ആൻഡ് ആംപ്ലിഫയർ വി ഹാവ് ടു ഫിക്സ് ദ ക്യൂ പോയിൻറ്റ് അറ്റ് ആക്റ്റീവ് റീജൻ അതുകൊണ്ടാണ് നമ്മൾ ക്യൂ പോയിൻ്റ് ഇവിടെ ഫിക്സ് ചെയ്യുന്നത് ആക്റ്റീവ് റീജിയണിൽ ഫിക്സ് ചെയ്യുന്നത് ആക്റ്റീവ് റീജണിൽ എങ്ങനെ ബയസ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ബയസെയും പഠിച്ചപ്പം പഠിച്ചു എന്തൊക്കെയാണ് എവിറ്റർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് ബയസ് ആയിരിക്കണം കളക്ടർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്ന റിവേഴ്സ് ബയസ് ആയിരിക്കണം ഓക്കെ സോ നമ്മൾ നേരത്തെ പറഞ്ഞു ടോട്ടൽ റെസ്പോൺസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഏതൊക്കെയാണ് ഡി സി റെസ്പോൺസെന്നും എ സി റെസ്പോൺസെന്നും അപ്പം ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ പോർഷൻ വരച്ചിരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ ഈ റെക്റ്റാങ്കിൾ പോർഷന് അകത്തുള്ള ആണ് നമ്മൾ ഡി സി അനാലിസിസിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്തത് ദ പോർഷൻ ഇൻസൈഡ് ദ റെക്റ്റാങ്കിൾ ഇൻക്ലൂഡ് ഫോർ ദ ഡി സി അനാലിസിസ് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഈ ഒരു ആംപ്ലിഫയർ സർക്യൂട്ടിൽ നമ്മൾ ഡി സി അനാലിസിസിന് വേണ്ടിയിട്ട് ഇത്രയും മാത്രം കൺസിഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിയർ വി ആർ യൂസിങ് കപ്പാസിറ്റീസ് സി ബി സി സി എന്ന് പറയുന്ന കപ്പാസിറ്റീസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് കപ്പാസിറ്റീസും ഡി സി സിഗ്നലിന് ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും അങ്ങനെ ഓപ്പൺ സർക്യൂട്ട് സർക്യൂട്ടാവുമ്പോഴത്തേക്കും ഓപ്പൺ സർക്യൂട്ട് മീൻസ് എന്താണ് ഈ സി ബിയും അതേപോലെ ഈ സി സിയും ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുമ്പം ഇത്രയും പോർഷൻ ഏതുമായിട്ട് ബന്ധമില്ലാതെ വരും ഈ ഒരു സർക്യൂട്ടുമായിട്ട് ബന്ധമില്ലാതെ വരും ഇങ്ങോട്ടുള്ളതും അതേപോലെ ഇതും ഈ ഒരു പോർഷനും ഇത് രണ്ടും ഏതാ ഈ സെൻറ്ററിലുള്ള ഈ റെക്റ്റാങ്കിളിലുള്ള സർക്യൂട്ടുമായിട്ട് ബന്ധമില്ലാതെ വരും ബിക്കോസ് സി ബി ആൻഡ് സി സി ഫംഗ്ഷൻ ആസ് ഓപ്പൺ സർക്യൂട്ട് അതേപോലെ സിഇയും എന്തായിട്ട് ആക്ട് ചെയ്യും ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും അതുകൊണ്ടാണ് ഡി സി അനാലിസിൻ്റെ കേസിൽ നമ്മൾ ഏത് മാത്രം എടുത്തത് ഈ റെക്റ്റാങ്കിളിലുള്ള പോർഷൻ മാത്രം എടുത്തത് അതേസമയം നമ്മൾ എ സി അനാലിസിൻ്റെ കേസിലോട്ട് നോക്കുകയാണെങ്കിൽ വി ഹാവ് ടു കൺസിഡർ ദിസ് എൻറ്റയർ സർക്യൂട്ട് നമുക്ക് ഈ മൊത്തം സർക്യൂട്ടിനെയും നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ എന്തുകൊണ്ട് ഡി സി അനാലിസിൻ്റെ കേസിൽ നമ്മൾ ഈ കപ്പാസിറ്റർ എന്തുകൊണ്ടാണ് വൈദ കപ്പാസിറ്റർ ആക്റ്റസ് ഓപ്പൺ സർക്യൂട്ട് ഫോർ ഡി സി ആൻഡ് ഷോർട്ട് സർക്യൂട്ട് ഫോർ എക് സി എ സി അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് നമ്മൾ പഠിച്ചതാണ് എന്തുകൊണ്ടാണ് ഈ കപ്പാസിറ്റർ എന്താ ഡി സിയുടെ കേസിൽ ഓപ്പൺ സർക്യൂട്ടും അതേപോലെ എ സിയുടെ കേസിൽ ഷോർട്ട് സർക്യൂട്ടുമായിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇവിടെ സി ബി സി ബിയും അതേപോലെ എന്താ സി സിയും ഈ രണ്ടെണ്ണം എന്ന് പറയുന്നത് എന്താണ് കപ്പാസിറ്റർ ആണ് കപ്പ്ലിംഗിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത കപ്പാസിറ്റീസാണ് കപ്പ്ലിംഗ് കപ്പാസിറ്റീസാണ് അതേപോലെ സിഇ എന്ന് പറയുന്നത് എന്താണ് ബൈപ്പാസ് ആണ് ഈ സി ബി സി ബി അതേപോലെ സി സി അതേപോലെ സിഇ ഈ മൂന്ന് കപ്പാസിറ്ററിനും നമ്മൾ ചൂസ് ചെയ്യുന്നത് വെരി ഹൈ വാല്യൂ ആണ് വെരി ഹൈ വാല്യൂ ആണ് ചൂസ് ചെയ്യുന്നത് വെരി ഹൈ വാല്യൂ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് നമുക്കറിയാം ഒരു കപ്പാസിറ്ററിൻ്റെ കേസിലുള്ള റിയാക്റ്റൻസിനുള്ള ഇക്വേഷൻ റിയാക്റ്റൻസിന് എക്സി വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത് എക്സി ഇസ് ഈക്വൽ ടു വൺ ബൈ ജെ ഒമേഗ സി ഇതാണ് ഒരു കപ്പാസിറ്ററിൻ്റെ കേസിലുള്ള റിയാക്റ്റൻസിനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം വൺ ബൈ ടു പൈ എഫ് സി എന്ന് എഴുതാം അല്ലേ ജെ ജെ കൺസിഡർ ചെയ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വൺ ബൈ ടു പൈ എഫ് സി എന്ന് എഴുതാം ഇവിടെ എഫ് എന്ന് പറയുന്നത് എന്താണ് എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ് ഫ്രീക്വൻസി ആണ് സി എന്ന് പറയുന്നത് കപ്പാസിറ്റൻസാണ് കപ്പാസിറ്റൻസ് ആണ് അല്ലേ ഇനി എന്നാൽ നോക്കേ ഇഫ് യു കൺസിഡർ എ ഡി സി സിഗ്നൽ നമ്മളൊരു ഡി സി സിഗ്നൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡി സി സിഗ്നലിൻ്റെ കേസിൽ എഫ് എന്ന് പറയുന്നത് എന്തായി തീരും എഫ് എന്ന് പറയുന്നത് സീറോ ആണ് ഫ്രീക്വൻസി ഡി സിയുടെ കേസിലെന്ന് പറയുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് സീറോ അല്ലേ ഡി സി എന്ന് പറയുന്ന സിഗ്നൽ എങ്ങനെയായിരിക്കുന്നത് ഇതല്ലേ ഒരു ഡി സി സിഗ്നൽ ഈ സിഗ്നലിൻ്റെ റിപ്പീറ്റ് ചെയ്യുന്നത് എവിടെയാണ് ഈ സിഗ്നൽ റിപ്പീറ്റ് ചെയ്യുന്നത് എൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ടൈം എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ് അല്ലേ ടൈം പീരിയഡ് ഇൻഫിനിറ്റി ആകുമ്പോൾ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു വൺ ബൈ ടൈം ആണ് വൺ ബൈ ടൈം പീരിയഡ് ആകുമ്പോൾ വൺ ബൈ ഇൻഫിനിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് എഴുതാം സോ ഡി സി സിഗ്നലിൻ്റെ കേസിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സീറോയാണ് ഡി സി സിഗ്നലിൻ്റെ കേസിൽ ഫ്രീക്വൻസി സീറോ ആയതുകൊണ്ട് നമുക്ക് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ചെയ്താൽ വൺ ബൈ സീറോ എന്ന് എഴുതാം വൺ ബൈ സീറോ എന്ന് പറയുന്നത് എന്തായി മാറി ഇൻഫിനിറ്റി ആയി മാറി റിയാക്റ്റൻസ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് റിയാക്റ്റൻസ് ഇൻഫിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് ഒരു കപ്പാസിറ്റലിൻ്റെ കേസിലുള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് നേരം അത് മാക്സിമം റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നു മാക്സിമം റെസിസ്റ്റൻസ് ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സി ബിയും അതേപോലെ സി സിയും സിഇയും ഡി സിയുടെ കേസിൽ എന്തായിട്ട് വർക്ക് ചെയ്യുന്നു ഓപ്പൺ സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യുന്നു പക്ഷേ എ സിയുടെ കേസിൽ ഇൻ ദ കേസ് ഓഫ് എ സി സിഗ്നൽ എ സിയുടെ കേസിലാകുമ്പോഴത്തേക്കും എന്ത് സീറോ അല്ല ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു സീറോ ആണ് ഫ്രീക്വൻസി സീറോ അല്ല പിന്നെ കൂടാതെ സി ബി അതേപോലെ സി സി അതേപോലെ സിഇ ഈ വാല്യൂസ് എല്ലാം ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു വെരി ഹൈ വാല്യൂസാണ് അല്ലേ വെരി ഹൈ ആണ് വെരി ഹൈ വെരി ഹൈ വാല്യൂസ് ആണ് അന്നേരം ഈ വാല്യൂസ് സി ബി സി 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 വെരി ഹൈ വാല്യൂസ് ആയതുകൊണ്ട് പിന്നെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സീറോ അല്ലാത്തത് കൊണ്ടും ഇവിടെ എന്ത് സംഭവിക്കുന്നു എക് സി എന്ന് പറയുന്നത് എക് സി എന്ന് പറയുന്നത് ഈ എക്സിക്വൽ ടു എന്താണ് വൺ ബൈ ടു പൈ എഫ് സി ആണ് അന്നേരം സി എന്ന് പറയുന്നത് ലാർജ് വാല്യൂ ആയതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്ന എക്സി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താകുന്നു സീറോ ആവുന്നു അന്നേരം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സീറോ മീൻസ് ഇതെന്തായിട്ട് ആക്ട് ചെയ്യുന്നു ഈ ഈ ഒരു കേസിൽ എന്താണ് എ സി സിഗ്നൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുന്നു ഓക്കെ അന്നേരം നമുക്ക് ഡി സി അനാലിസിസ് നമ്മുടെ പോയിൻറ്റിലോട്ട് വരാം ഡി സി അനാലിസിസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുന്നു അതേസമയം എ സി അനാലിസിൻ്റെ കേസിൽ ഈ കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുന്നു അപ്പോൾ ഡി സി അനാലിസിൻ്റെ കേസിൽ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല ഇത് ഓപ്പൺ സർക്യൂട്ടാണ് അന്നേരം ഈ ഒരു ഇത്രയും പോർഷൻ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല അതേപോലെ ഈ ഒരു പോർഷൻ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല ഈ സി കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല അന്നേരം നമുക്ക് ഈ റെക്റ്റാംഗിളിൽ ഉള്ളത് മാത്രം കൺസിഡർ ചെയ്താൽ മതി അതേസമയം എ സി അനാലിസിസ് വരുന്ന സമയത്ത് ഈ ഒരു കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് പോലെ ബിഹേവ് ചെയ്യുകയും ആ ഷോർട്ട് സർക്യൂട്ട് പോലെ ബിഹേവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു സർക്യൂട്ടിനെ ഈ എൻറ്റയർ സർക്യൂട്ടിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എ സി റെസ്പോൺസാണ് അന്നേരം എ സി റെസ്പോൺസിന് വേണ്ടിയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എ സി ഇക്വലൻസ് സർക്യൂട്ടും പിന്നെ കൂടാതെ നമുക്ക് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ സി ഇക്വലൻസ് സർക്യൂട്ട് വരയ്ക്കണം എന്നിട്ട് ഈ എ സി ഇക്വലൻസ് സർക്യൂട്ടിൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ട്രാൻസിസ്റ്ററിന് ഒരു സർക്യൂട്ട് ഉണ്ട് അന്നേരം നമ്മൾ ട്രാൻസിസ്റ്ററിനെ ആ ഒരു ഇക്വലൻസ് സർക്യൂട്ട് വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യും എന്നിട്ടാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത് ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഇനി അടുത്ത ലെക്ചറിൽ നോക്കാം അപ്പം ഇന്ന് പഠിപ്പിച്ച ഈ ഒരു ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സുമായി കാണാം സി യു